ഹലോ ഹലോ, ഡോക്ടർ ഹാരിഫ് ഹുസൈൻ സാർ, ആരാണ്? എന്റെ പേര് ഫാത്തിമ എന്നാണ്. ഓ, ഹലോ, എന്റെ പേര് ഫാത്തിമ എന്നാണ്. ഫാത്തിമ. താങ്കളോട് എനിക്കൊരു കാര്യം മാത്രമേ ചോദിക്കാനുള്ളൂ. താങ്കൾ ഈ വിളിക്കുന്നവരൊക്കെ താങ്കളുടെ തന്നെ താങ്കളാക്കിയ ആളുകളാണോ ഇതുവരെ വിളിച്ച് താങ്കളോട് കോൾ ചെയ്ത് താങ്കൾ റെക്കോർഡ് ചെയ്ത് വിടുന്നത് എന്നതിന് മറുപടി പറഞ്ഞതിന് ശേഷം ഞാൻ സംസാരിക്കാം. ഫാത്തിമയെ ഞാനാണോ ഏർപ്പാടാക്കി? അല്ല അല്ല അല്ല, അത് എനിക്ക് മനസ്സിലായി. പക്ഷേ പിന്നെ ഇപ്പോ കുറച്ചു മുമ്പ് ഞാനൊരു വീഡിയോ കണ്ടതില് വിളിച്ചൊരു ആള് 28 വയസ്സായി എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് ആ ആള് ചോദിക്കുന്ന, അയാളെന്താ വിളിക്കുന്ന ആള് പൊട്ടനാണോ? പിന്നെ താങ്കള് പറയുന്നതെല്ലാം അംഗീകരിച്ച് അതെനിക്കറിയാത്തൊരു കാര്യത്തിന് ഞാൻ വിളിക്കുവോ? എനിക്ക് കൺഫേം അല്ലാത്തൊരു കാര്യത്തിന് വിളിക്കുവോ? അത് മാത്രം സാറ് എന്താ വിളിക്കണോ ആളുകളോട് ചോദിക്കാത്തത്? എനിക്ക് ഞാൻ വിളിക്കുമ്പോ, അല്ല സാറ് ഞാൻ പറയുന്നത് കേൾക്കണം, എനിക്ക് ഞാൻ വിളിക്കുമ്പോ എനിക്ക് സാറിനോട് എന്ത് ചോദിക്കണം, അതിനെന്ത് മറുപടി പറയണം, അത് എന്തായിരിക്കും സാറിന്റെ ഒരു കണ്ടെത്തല്, അതിനെ എനിക്ക് മറുപടി കണ്ടെത്തണം. അതിനെ കുറിച്ച് പഠിക്കാതെ ഒരാളും വിളിക്കാൻ നിൽക്കൂലല്ലോ. എനിക്കറിയില്ല. അല്ല ഞാൻ എനിക്കറിയേണ്ട കാര്യം പിന്നെ ഞാൻ എനിക്ക് പറയാനില്ല. എന്താ വെച്ചാല് സാറെന്തിന്, അല്ല പഠിച്ചവനല്ല സാറിനെ സൃഷ്ടിച്ച്, എന്നെയും പഠിച്ചവനല്ല, എല്ലാം ഞാൻ അംഗീകരിക്കാം. എന്നാൽ നമ്മളെ ആര് പഠിച്ചു എന്നെങ്കിലും കൂടി സാറ് എനിക്ക് തെളിയിച്ചു തരണം. അത് പറ. എന്താ പറയണ്ടേ? പറയൂ, ചോദിക്കൂ. എന്നെ നിങ്ങളെയും മാറി ഈ ഭൂമിയും പടച്ചോനല്ല പടച്ചേ. ഇപ്പൊ താങ്കൾ അതില് ഒരു ആൻസർ പറയണ്ടായി. മറ്റു മതങ്ങളിലൊന്നും ആരെയും കൊല്ലണമെന്ന് പറഞ്ഞിട്ടില്ല. ഇസ്ലാം മതത്തിൽ എവിടെയാണ് മതം വിട്ടവനെ കൊല്ലണമെന്ന് പറഞ്ഞ്? താങ്കൾ മതം വിട്ടിട്ട് താങ്കൾ ആരെങ്കിലും കൊന്നോ? എന്റെ കുറേ ഫ്രണ്ട്സുകളുണ്ട് മതം വിട്ടവര്, അവരാരെയും കൊന്നതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. ഞാൻ കേട്ടിട്ടില്ല മതം വിട്ടവരെ ഇന്ന് വരെ ഒരാള് കൊന്നതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. കൊന്നിട്ടുണ്ടെങ്കിൽ ആ ആളുകളെ ആൾക്കാർ കൊല്ലുന്നല്ലാതെ, ഇപ്പൊ എന്റെ മകന് മതം വിട്ടാല് എനിക്ക് എന്റെ മകനെ ഞാൻ ഇത്രയും കാലം വളർത്തിന്ന് കരുതി ഞാൻ കൊല്ലണ, അത് ഇസ്ലാം അല്ല. അത് ആ മാതാവിന്റെ അല്ലെങ്കിൽ ആ പിതാവിന്റെ ഇതാണ്. അത് ഏത് മതം വിട്ടാലും അല്ല, റേഡിയോ അല്ല, ഞാൻ താങ്കൾക്ക് സമയം ടൈം തരും സാറേ. താങ്കൾ പറയുന്നത് കേൾക്കും. കഴിയുമ്പോ പറയട്ടോ. താങ്കൾക്ക് ഞാൻ ടൈം തരും. അല്ല, മതം വിട്ടവരെ കൊന്നു കൊന്നു എന്ന് താങ്കൾ പറയുന്നത് എവിടെ കൊന്നു? ഇനി ഞാൻ ചോദിക്കട്ടെ, എനിക്ക് താങ്കളോട് പറയാനുള്ള ഒരു കാര്യം അല്ലല്ല, ഇല്ല എന്ന് തന്നെ കൂട്ടുകാർ. ഞാനും ഇല്ല എന്ന് പറയുന്നതിന് നിങ്ങളോട് അംഗീകരിച്ചു കണ്ട് നിൽക്കുമ്പോൾ ഞാൻ പറയും ഇല്ല, മുഹമ്മദ് നബി വ്യഭിചാരിയാണെന്ന് താങ്കൾ പറയുന്നുണ്ട്. ആണ് എങ്കിൽ നമ്മളെ എന്ത് ചെയ്തു? നമ്മൾക്ക് നമ്മളെ മീൻസ് സാറിന് എന്ത് ചെയ്തു? വ്യഭിചരിക്കണ പോലെ മൊത്തത്തിൽ താങ്കൾ കുറ്റപ്പെടുത്തുന്നുണ്ടോ? പിന്നെന്തിനാ ഒരു മുഹമ്മദിനെ മാത്രം എടുക്കണേ? അത് എന്റെ ഒരു ചോദ്യം. എന്തിനാ മുഹമ്മദ് നബിനെ മാത്രം എടുക്കണേ? എത്ര ആള് വ്യഭിചരിക്കണുണ്ട്, എത്ര ആള് മതം വിടുന്നുണ്ട്. എന്റെ കാഴ്ചപ്പാട് മതം കൊണ്ട് താങ്കൾക്ക് ഇസ്ലാം മതം തെറ്റാണ് എന്നിരിക്കെ താങ്കളെ എന്ത് ഉപദ്രവിച്ചു? പിന്നെ താങ്കൾ ഒരു വീഡിയോയിൽ പറയുന്നു ചേരാകർമ്മത്തിന്റെ, അത് ചെയ്തിട്ട് അത് എനിക്കറിയാനുള്ളൊരു വിജ്ഞാശോണ്ട് മാത്രം ചോദിക്കുകയാണ്. താങ്കൾക്ക് എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ ഉണ്ടായി? എനിക്കെന്നാ പിന്നെ എന്റെ മക്കൾക്കൊന്നും ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാ താങ്കൾക്ക് അത് ചെയ്തുകൊണ്ട് എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ് താങ്കൾ അനുഭവിക്കുന്നത്? ഇപ്പോ ചെയ്യാതെ ഇരുന്നെങ്കിൽ താങ്കൾക്ക് എന്തെല്ലാം നേട്ടങ്ങളാണ് ഉണ്ടാകുമായിരുന്നത് എന്ന് എനിക്ക് പറഞ്ഞു തരുമോ? ഇനി താങ്കൾ പറയും. നിങ്ങൾ പറഞ്ഞോളൂ എന്തൊക്കെയാണ്. അപ്പൊ ഇത്രയും സമയം ഞാൻ റേഡിയം പറയുന്ന പോലെ പറയാന്ന് പറഞ്ഞിട്ട് താങ്കൾ ഒന്നും ശ്രദ്ധിച്ചില്ല. നമ്മളൊരു ചോദ്യ പേപ്പർ തയ്യാറാക്കുമ്പോ ഓരോരോ ചോദ്യമായിട്ടല്ലേ ചോദിക്കാം, എല്ലാം കൂടി ഒരുമിച്ച്. അല്ല ഞാൻ എനിക്ക് ചോദിക്കാനൊക്കെ ചോദിച്ചു. അല്ല നിങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാനൊക്കെ ചോദിച്ചോളൂ. അല്ല ആദ്യം ഏതാ അറിയണ്ടെന്ന് പറയും. ഞാൻ പറയുന്നത് അതല്ല, പടച്ചോനില്ല എന്ന് നിങ്ങൾ സ്ഥാപിച്ചോളിയും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ
വ്യഭിചാരിയാണ് എന്ന് നിങ്ങൾ കൽപ്പിക്കുകയും, പക്ഷെ നിങ്ങൾ എന്തുകൊണ്ട് എന്തിനു കുറ്റം പറഞ്ഞ് നടക്കണേ, നിങ്ങൾക്ക് അതുകൊണ്ട് എന്ത് ദോഷമാണ് ഉണ്ടായത്, നിങ്ങൾ പ്രൂവ് ചെയ്യുന്ന എന്താണ് നിങ്ങൾ എടുത്തില്ല തെളിവ്? പറയൂ എന്താണ് ചോദ്യം? അപ്പൊ ഈ സ്ത്രീ വീണ്ടും എന്നെ കൊണ്ട് പറയിപ്പിക്കുകയാണോ? നിങ്ങൾ ചോദ്യം ഒരൊറ്റ ചോദ്യം ചോദിച്ചു, അതന്നെ അല്ല ഇല്ല നിങ്ങൾ സ്ഥാപിക്കണേ. ഞങ്ങളെല്ലാരും പറയുന്ന അല്ലണ്ട്, ദൈവമുണ്ട്, ഏത് മതത്തിലും ഏത് മതം എടുത്താലും ദൈവമുണ്ട്. അത് ഒരൊറ്റ ശക്തിയാണ്, അതിനെ പല പേരിട്ട് വിളിക്കണേ. ഞാൻ ഒരു മതത്തിനോടും ഞാൻ എതിരല്ല, മതം വിട്ടവനോടും ഞാൻ എതിരല്ല. പക്ഷേ നമ്മള് മതം വിട്ടു, ഇപ്പൊ സാറ് മതം വിട്ടു, അത് സാറിന്റെ ഇഷ്ടം. ഞാൻ മതത്തിൽ നിൽക്കും, അത് എന്റെ ഇഷ്ടം, എന്റെ ഇഷ്ടം. ഞാൻ പറയുന്നത് ഫുള്ള് കേൾക്കി സാറ്. നിങ്ങൾ പറയുമ്പോ ഇത് കൈവിട്ടു പോവാണ്, അതുകൊണ്ടാണ് പറയുന്നത്. നിങ്ങൾ ചോദ്യം അല്ല, കൈവിട്ടു പോകണില്ല. എനിക്ക് എനിക്ക് ഒരു മതത്തിനോടും എനിക്ക് വൈരാഗ്യമല്ല. എനിക്ക് ജനിച്ച മതത്തിനോട് എനിക്ക്, ഞാൻ ഏതിലാണോ എനിക്ക് വളർന്ന് പഠിച്ചത് അതിനോട് എനിക്ക് നല്ല സ്നേഹത്തിലും ഇതിൽ തന്നെയാണ്. മറ്റുള്ള മതക്കാരെ ഞാൻ അത് എന്റെ മതത്തിന്റെ ഇതിൽ നിൽക്കുന്ന ആളുകളെ പോലെ തന്നെ സ്നേഹിക്കുന്നുണ്ട്. എന്റെ ഫ്രണ്ട്സുകളൊക്കെ ഹിന്ദുസും ക്രിസ്ത്യൻസും മതമില്ലാത്തവനും എല്ലാം ഉണ്ട്. നിങ്ങൾ എന്റെ ചാനലൊക്കെ എപ്പോഴും കാണാറുണ്ടോ? ആ ഉണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് റീച്ച് കിട്ടുകയാണെങ്കിൽ എനിക്ക് സന്തോഷം തന്നെ ഉള്ളു. ഞാൻ നിങ്ങളോട് എതിരുമല്ല. എനിക്ക് നിങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങൾ പറയുന്ന കേൾക്കുമ്പോ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നുന്നു. ബുദ്ധിമുട്ട് മീൻസ് എനിക്ക് അതല്ല, എന്തുകൊണ്ട് നിങ്ങൾ പറയുന്നത്, അതുകൊണ്ട് നിങ്ങൾക്ക് ഉണ്ടായ ബുദ്ധിമുട്ടുകൾ എന്താന്ന് എനിക്ക് മനസ്സിലാവാത്ത, അതാണ് എനിക്കറിയേണ്ടി. അപ്പൊ നമുക്ക് അത് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അത്രേ ഉള്ളൂ. ആ ഓക്കെ, നിങ്ങൾ ഒരു ചോദ്യം ചോദിച്ചിട്ട് നിർത്തിയാലല്ലേ എനിക്ക് എന്തായാലും പറയാൻ പറ്റാം. നിങ്ങൾ ചോദ്യം ചോദിക്കാൻ ഞാൻ പറഞ്ഞൊക്കെ എനിക്ക് മനസ്സിലായി. നിങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായാൽ മതി, എനിക്ക് മനസ്സിലായില്ലാന്ന് എനിക്ക് മനസ്സിലായി. ഓ, ഞാൻ ടൈം തരുമ്പോഴും താങ്കൾ പറയുന്നില്ലല്ലോ. നിങ്ങൾക്ക് എന്താണ് ബുദ്ധിമുട്ട് ഇതുവരെ ഉണ്ടായത്? ഇസ്ലാം മതത്തിനെ കൊണ്ട് ഉണ്ടായ എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ് താങ്കൾ നേരിടുന്നത്? താങ്കൾ മതം വിട്ടിട്ട് ഇപ്പൊ താങ്കൾക്ക് ഉള്ള ബെനിഫിറ്റ് എന്താണ് എന്ന് മാത്രം എനിക്ക് അറിഞ്ഞാ മതി. ഓക്കേ, ഒരു പരിപ്പുവട വാങ്ങട്ടെ എന്നിട്ട് ഞാൻ പറയാം. ആ പരിപ്പുവടേ, ഒരു പരിപ്പുവട വാങ്ങിക്കട്ടെ എന്നിട്ട് പറയാം. വെയിറ്റ്, ഹോൾഡ് ചെയ്യ്. ഓക്കേ ഓക്കേ. ഒരു പരിപ്പ് പരിപ്പോട പാർസൽ. ആ കട്ടൻ, അന്നൊരു കട്ടൻ കിട്ടും. ഈ ലോകത്ത് ജീവിച്ചിരുന്നിട്ട് നമ്മള് സാറിന് ഒരു ഇതും ചെയ്ത് കൊടുക്കില്ല എന്ന് വേണ്ടല്ലോ. കുറച്ച് റീച്ച് കിട്ടിക്കോട്ടെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ എല്ലാരെയും സ്നേഹിക്കുന്ന ആളാണ്, അപ്പൊ അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ലല്ലോ. നീ മിണ്ടാവരി. ആ നമ്മളെ കൊണ്ട് സാറ് ഒരു നേരം കഞ്ഞി കുടിക്കുകയാണെങ്കിൽ നമുക്ക് അത് സന്തോഷമല്ലേ ഉള്ളൂ. നമ്മള് സംസാരിച്ചിട്ട് ആൾക്ക് കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ. എനിക്ക് സാറിനോട് പ്രത്യേകിച്ച് വൈരാഗ്യമൊന്നുമില്ല. കാരണം എന്റെ ഉപ്പാന എന്റെ കുടുംബങ്ങളിൽ മരിച്ചു പോയായിരുന്നു അദ്ദേഹമല്ല വന്നു. പിന്നെ എന്തിനാടോ ഞാൻ വൈരാഗ്യം വെക്കണേ. നീ പോയിക്ക, റീച്ച് കിട്ടണമെങ്കിൽ കിട്ടട്ടെ. അതിനെന്താ, നമുക്ക് ഒരാളോടും വൈരാഗ്യമില്ല, എല്ലാരോടും സ്നേഹം. അത് നമ്മളെ പോലെ ഒരു പാപം മനുഷ്യൻ എന്ത് പറയുന്നവർക്ക് പറയണത് ഇല്ല. ജീവിച്ചു പോകട്ടെ, എല്ലാരും ജീവിക്കണ്ടേ. ഒരു പത്തറവ് ചുരുങ്ങിയത് നമ്മളൊരു 10, 60, 70 അതിൽ കൂടുതൽ നമ്മൾ ഈ ഭൂമുഖത്ത് ജീവിക്കില്ല. അത് കഴിഞ്ഞാൽ നമ്മൾ മരിച്ചു പോകും. പിന്നെ നമ്മൾ എന്തിനു ഈ വൈരാഗ്യം വെച്ച് നടക്കുന്നത്? എനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ. എനിക്കറിയേണ്ട കാര്യങ്ങൾ ഞാൻ ചോദിക്കുന്നു, നമുക്കറിയണല്ലോ. എനിക്ക് ഇപ്പൊ ഏത് മതത്തിലാണെങ്കിലും ഞാൻ ചോദിച്ചറിയലുണ്ട്.
എല്ലാ പുസ്തകവും വായിക്കുന്ന ആളാ. ആരെ എഴുതിയതും എനിക്ക് ഭയങ്കര ഇഷ്ടം, അതുകൊണ്ട് ഞാൻ ചോദിക്കണ. പരിപ്പുകട കഴിച്ചാല് ടൈം കൊടുക്കാൻ കാരണം. എനിക്കറിയില്ല, എനിക്കറിയില്ല. ഒരാളും ചോദിക്കുമ്പോ ആള് എന്താ ചോദിച്ചാല് ഇപ്പൊ നേരത്തെ കേട്ട വീഡിയോസ് അതിലിപ്പോ ആള് പൊട്ടനാണോ എന്ന് എനിക്ക് ചോദിക്കാറില്ല. 28 വയസ്സായിരുന്നു എങ്കിലും മതത്തിനെ കുറിച്ച് 10 വർഷം മദ്രസിൽ പോയി. എന്നിട്ട് ജസ്റ്റ് മലയാളത്തിലെങ്കിലും ഖുർആനെ എനിക്കും അധികം അറിയില്ല. മലയാളത്തിലെങ്കിലും നമുക്ക് എന്താ ചോദിക്കണ്ടേന്ന് അറിയാത്ത ആളുകൾ ഉണ്ടാവും. അപ്പൊ നമുക്ക് അതിനെ കുറിച്ചൊന്നും അറിയാൻ വേണ്ടിട്ടില്ല. അല്ല, അവര് പറയുന്ന സത്യമാണെങ്കിൽ നമുക്കും എന്താപ്പോ സ്വീകരിക്കാം. ഞാൻ സ്വീകരിക്കാൻ വേണ്ടി എന്റെ കൂടെ കൂടണ്ട ഇവിടെ ഇതിനെ വായിക്കും, എന്നിട്ട് മനസ്സിലാക്കിയിട്ട് ഇത്ര ഇത് ഞാൻ പറയുന്നത് അല്ല. നമുക്ക് ഇത്ര മാത്രം പോരെ, അവര് അവർക്ക് എന്താണ് ഇത് കൊണ്ട് കിട്ടിയ നേട്ടം എന്നുള്ളത് മാത്രം അറിഞ്ഞാൽ മതി. അല്ലാതെ അവര് മതത്തിനെ എതിർത്തോട്ടെ, മതത്തിനെ എതിർക്കുന്ന ആളുകളൊക്കെ ഇപ്പൊ നമുക്ക് പിന്നെ ചെങ്ങലക്ക് ഇടാൻ പറ്റുമോ? ഇല്ല. മതം പറയുന്ന ആളുകളൊക്കെ നമുക്ക് ചെങ്ങലക്ക് ഇടാൻ പറ്റുമോ? ഇല്ല. മതം പറയുന്ന ആളുകളെ മൊത്തം നമുക്ക് ചെങ്ങലക്ക് ഇടാൻ പറ്റുമോ? അവരെല്ലാ പിന്നെ മതം വിട്ട ആളുകളെ മൊത്തം നമുക്ക് ചെങ്ങലക്ക് ഇടാൻ പറ്റുമോ? അതില്ല. സ്വാതന്ത്ര്യം. ഹലോ, ചായ കുടിച്ചോ? ചായ കുടിച്ചോ എന്ന് ചോദിക്കാം. ഞാനൊരു ചായ കുടിച്ചു. ഓക്കെ, ഞാനിപ്പോ കഴിച്ചില്ല. ചോദ്യം നമ്പർ 1, അതായത് ഞാൻ പറയുന്നത് സ്ഥാപിച്ചത് കൊണ്ട് താങ്കൾക്ക് കിട്ടിയ നേട്ടം പിന്നെ ഞാൻ കേട്ടു. ഞാൻ ഉത്തരം പറയാം. ഓക്കെ, അള്ളാഹു ഇല്ല എന്നല്ല ഞാൻ സ്ഥാപിച്ചത്. ഇവിടെ ഒരു ദൈവം ഉണ്ടെങ്കിൽ ആ ദൈവമാകാനുള്ള ക്വാളിറ്റി അള്ളാഹുവിനില്ല എന്നാണ് ഞാൻ സ്ഥാപിച്ചത്. ഒന്നാമത്തെ കാര്യം, താങ്കൾ ഉദ്ദേശിക്കുന്നത് ചെറിയ ചെറിയ ക്വസ്റ്റ്യൻ ചോദിക്കുന്നോണ്ട് താങ്കൾക്ക് വിരോധം? അതൊക്കെ ലാസ്റ്റ് നമുക്ക് ചോദിക്കാം. അപ്പൊ അതാണ് അതിന്റെ ഉത്തരം. ആ ദൈവം ആകാനുള്ള ക്വാളിറ്റി അള്ളാഹുവിനില്ല. ഭാര്യയെ തല്ലാൻ പറയുന്ന, അടിമയെ വെക്കാൻ പറയുന്ന, അതൊന്നും ഒരു ദൈവത്തിന് ചോദിച്ച പണിയല്ല. ഓക്കെ, അതാണ് ഒന്നാമത്തെ. ഇനി വേറെ ഏതെങ്കിലും ദൈവം ഉണ്ടെങ്കിൽ ആ ദൈവത്തിന്റെ ബാധ്യതയാണ് എന്നെ അറിയിക്കുക എന്നുള്ളത്. അത് മൂപ്പരാണി ചെയ്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തൽക്കാലം നമ്മൾ വെയിറ്റ് ചെയ്യാം. ഓക്കെ, തൽക്കാലം ഞാനത് ഡിങ്കനായിട്ടാണ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. മൂപ്പരാൾ ഉഷാറാണ്, അപ്പൊ അതങ്ങനെയാണ് പോട്ടെ. പിന്നെ അടുത്ത ചോദ്യം എന്താണ്? മുഹമ്മദ് നബിയുടെ എന്തോ കാര്യം ചോദിച്ചല്ലോ. മുഹമ്മദ് നബി അങ്ങനെ ആയത് കൊണ്ട് അങ്ങനെയാണെന്ന് താങ്കൾ സ്ഥാപിക്കുന്നു. താങ്കൾക്ക് കിട്ടിയ ബെനിഫിറ്റ് എന്താണെന്ന്, താങ്കൾക്ക് ഉണ്ടായ ബുദ്ധിമുട്ട് എന്താണെന്നില്ല, ബുദ്ധിമുട്ട് എന്താണ് പറഞ്ഞു തരാം. പറയട്ടെ, അതിന്റെ ബെനിഫിറ്റും ബുദ്ധിമുട്ടും എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, ഞാനൊരു മനുഷ്യനാണ്, ഈ ആധുനിക ലോകത്തിൽ ജീവിക്കുന്ന ആളാണ് എന്ന് പറയുകയും, എന്നിട്ട് ഞാൻ ഉയർത്തിപ്പിടിക്കുന്നത് ഈ മുഹമ്മദ് നബി ഉയർത്തിപ്പിടിച്ച മൂല്യബോധമാണ് എന്ന് പറയുമ്പോ, ഞാനൊരു സമൂഹത്തില് ഒരു നികൃഷ്ടനായ ഒരു വ്യക്തിയായിട്ടാണ് ചിത്രീകരിക്കപ്പെട്ടത്. കാരണം വളരെ മോശമായ പ്രവൃത്തികൾ പലതും ചെയ്യുന്ന ആളായിട്ട്, ഏറ്റവും പ്രധാനമായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ അപ്പൊ ഞാൻ നോക്കിയപ്പോ ശരിയാണല്ലോ, എന്നേക്കാൾ കൂതറയാണ് ഈ മുഹമ്മദ് നബി എന്നാണ് എനിക്ക് മനസ്സിലായത്. എന്ന് വെച്ചാൽ മുഹമ്മദ് നബിയേക്കാൾ മാന്യനാണ് ഞാൻ. അപ്പൊ എനിക്ക് മനസ്സിലായി, ഇന്നത്തെ ലോകത്തേക്ക് ഒരു കാരണവശാലും നമുക്ക് മാതൃകയാക്കാൻ പറ്റുന്ന ഒരാളല്ല മുഹമ്മദ് നബി എന്ന് നമ്മൾ പറയേണ്ടതായിട്ട് വരികയാണ്. അപ്പൊ അതിന്റെ ബെനിഫിറ്റ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് എന്റെ മാന്യത ഉയർത്തി വെക്കാൻ കഴിയുന്നു, ഒന്ന്. രണ്ടാമത്തേത്, ഈ മുഹമ്മദ് നബിയുടെ 6-ാം നൂറ്റാണ്ടിലെ മാന്യത ഞാൻ ഉയർത്തി വെക്കുമ്പോൾ ഉണ്ടാകുന്ന സമൂഹത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അത് ഞാൻ ഏർപ്പെടുന്ന ആളായി മാറുന്നില്ല. അതിൽ നിന്നൊക്കെ ഞാൻ സുരക്ഷിതനാണ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഭീകരവാദത്തിൽ ഞാൻ വരുന്നില്ല.
ആറു വയസ്സുകാരി പെണ്ണുങ്ങളെ കാണുമ്പോ നമുക്ക് കാമം ഉദിക്കുന്നില്ല. ഓക്കെ, ഇങ്ങനെയുള്ള പല പല വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് നമുക്കുള്ള ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോ ഇതൊക്കെ തന്നെയാണ് ഇതിന്റെ കാരണം. ഇനി സുന്നത്ത് ചെയ്തപ്പോഴുള്ള ഗുണം, അതിന്റെ എന്താണ് കുഴപ്പം, ഇതാണല്ലോ. താങ്കൾക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്? അത് അതിന്റെ ബുദ്ധിമുട്ട് എന്താന്ന് പറഞ്ഞുതരാം. അല്ലെങ്കിൽ നിങ്ങൾ ഇനി വീണ്ടും കാട് കയറിപ്പോ. അപ്പൊ അതിന്റെ ബുദ്ധിമുട്ട് എന്താന്ന് അറിയണം. അല്ല, നമുക്ക് അറിയാനുള്ള ഒരു ജിജ്ഞാസ കൊണ്ടാണ് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ അതിന്റെ ബുദ്ധിമുട്ട് എന്താന്ന് പറയണമെന്നുണ്ടെങ്കിൽ ആദ്യം ഈ സാധനം വെച്ചിട്ട് ഞാൻ ജീവിക്കണ്ടേ? അപ്പൊ ഇതൊരു മനുഷ്യന് അത്യാവശ്യമുള്ള ഒരു അവയവത്തിന്റെ ഭാഗമായിരിക്കും. അത് ഞാൻ പറയട്ടെ, അത് മനുഷ്യന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ടുള്ള അവന്റെ ഒരു ഫംഗ്ഷന്റെ അതില് വലിയൊരു ഭാഗമായിട്ടുള്ള ഒരു അവയവത്തിന്റെ ആ അവയവത്തിന്റെ ഒരു ഭാഗമാണ് മുറിച്ച് കളഞ്ഞത്. അതും എന്നോട് ചോദിക്കാതെ. അത് തന്നെയാണ് അതിന്റെ പ്രശ്നം. അതൊരു തൊലിയല്ലേ എന്ന് പറഞ്ഞ് മുറിച്ച് കളയാൻ പറ്റുന്ന സാധനമല്ല. അത് അങ്ങനെ മുറിച്ച് കളയാൻ പറ്റുന്ന ഒരു തൊലിയല്ല അത്. കാരണം എന്താണ്? ഞാന് മെഡിക്കൽ സയൻസ് പഠിച്ചിട്ടുള്ള ആളാണ്. അതിന്റെ ഫംഗ്ഷൻ എന്താന്ന് എനിക്കറിയാം. ഓക്കെ, മനസ്സിലാക്കിയ ഫംഗ്ഷൻ എന്തൊക്കെയാണ്? ഇപ്പൊ നിങ്ങൾക്ക് ഈ ചോദിക്കണോന്നും വിചാരിക്കരുത്. ഇപ്പൊ നിങ്ങൾക്ക് നമ്മളെ കുട്ടികളെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ഇല്ലൊരു അറിവിലേക്ക് വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. ഞാൻ താങ്കളോടോ താങ്കളെ പോലെയുള്ള ആളുകളോടോ അല്ലെങ്കിൽ മതം പിന്നെ മറ്റു മതങ്ങളോടോ ഒന്നും വിരോധം വെച്ച് പുലർത്തുന്ന വ്യക്തിയല്ല ഞാൻ. പറഞ്ഞുതരാം. അതായത് ഇപ്പോ സ്ത്രീകളുടെ ലൈംഗിക അവയവത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഈ ക്ലിറ്ററിസ് എന്ന് പറയുന്ന ഒരു ഭാഗം. ഓക്കെ, അത് മുറിച്ച് കളഞ്ഞ എങ്ങനെ ഉണ്ടാവും? അപ്പൊ എനിക്ക് അതിനുള്ള ഉത്തരം കിട്ടി. അത്ര തന്നെയാണ് അതിന്റെ ഉത്തരം. അപ്പൊ ഇനി നിങ്ങൾ പറയാ, അത് ഇത് മുറിച്ച് ജന്മനാ നമ്മൾ അത് മുറിച്ച് കളയാണ്. എന്നിട്ട് ആ കുട്ടിയോട് ചോദിക്കണം എന്തെങ്കിലും കുഴപ്പമുണ്ടോന്ന്. ആ കുട്ടിക്ക് എങ്ങനെ അറിയാം ആ കുട്ടി ലൈംഗിക ഫംഗ്ഷൻ അവന് വരുന്നത് ഏത് വയസ്സിലാണ്? അതിനു മുന്നേ തന്നെ അത് മുറിച്ച് കളഞ്ഞിട്ട് നമ്മൾ അവനോട് പറയണം ഇല്ല മോനെ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് എങ്ങനെ ഇരിക്കും? ഇത് തന്നെയല്ലേ നമ്മളെ ഗുരു സിനിമയിൽ നമ്മൾ പറയുന്നത്, ഇലാമാപ്പഴം കഴിച്ച് പിഴിഞ്ഞെടുത്ത് എല്ലാവരുടെയും വായിലേക്ക് ഇട്ട് കൊടുക്കുമ്പോ അവരെല്ലാരും അന്തരായി പോവാണ്. എന്നിട്ട് അവരോട് നമ്മൾ പറയാണ് ആ മോനെ കണ്ണ് കാണാതിരിക്കുന്നതാണ് നോർമൽ എന്ന് പറഞ്ഞ് എങ്ങനെ ഇരിക്കും? അതുപോലല്ലേ ഈ കളി? ഇതാണ് നമ്മൾക്ക് ഇത് യോജിക്കാൻ കഴിയാത്ത കാര്യം. ഇനി നമ്മളൊരു മെഡിക്കൽ പ്രൊസീജിയറിന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ അതൊക്കെ ചെയ്യേണ്ടി വന്നേക്കാം. അതിപ്പോ എന്തെല്ലാം ചെയ്യുന്നു, കൈ മുറിച്ച് കളയേണ്ടി വരുന്നു, കാല് മുറിച്ച് കളയേണ്ടി വരുന്നു, ഒക്കെ നമ്മൾ ചെയ്യുന്നു എന്ന് പറഞ്ഞ മാതിരി ഇതും നമ്മൾ ചെയ്യേണ്ടി വരുന്നു. എന്നാലും അതിന്റെ നമ്പർ എത്ര കുറവാണ്, എത്ര നെഗ്ലിജിബിൾ ആണ്, റയർ ആയിട്ടുള്ള കണ്ടീഷൻ അല്ലേ? അപ്പൊ ഇനി വൃത്തിയാക്കുക എന്നൊക്കെ പറയുന്ന കാര്യം വെച്ചിട്ട് നമ്മൾ ഇത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ നമ്മൾ പല്ലല്ലേ ആദ്യം അടിച്ചു കൊഴിക്കേണ്ടത്? എന്ത് ബുദ്ധിമുട്ടാണ് പല്ല് തേക്കാൻ? പല്ല് തേച്ചിട്ട് പല്ല് നേരെയാവുന്നുണ്ടോ? അപ്പൊ നമ്മളിതൊക്കെ പറയുമ്പോ ഇതിനൊരു പല്ലല്ല നാവ്. ഓ, പല്ലല്ല ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് നാവാണ്. എന്ത് തന്നെ ആയാലും അത് കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പൊ ഇതൊക്കെ തന്നെയാണ് ബുദ്ധിമുട്ടാണ് നാവ്. അപ്പൊ ഇതൊക്കെ തന്നെയാണ് അതിന്റെ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ അതൊരു ഒരു ബാലാവകാശ ലംഘനമാണ്. അത് ആ ബാലാവകാശ ലംഘനത്തിനെതിരെ നമ്മൾ സംസാരിക്കും. ഓക്കെ, അത്രേ ഉള്ളതിലെ കാര്യം. അപ്പൊ നിങ്ങൾ ചോദിച്ച മൂന്ന് കാര്യങ്ങളായില്ലേ. ഇനി മതം വിട്ടവനെ കൊല്ലണ കാര്യം അത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഇന്ത്യയിൽ ഇരുന്നിട്ട് എന്തുകൊണ്ട് ചാവുന്നില്ല എന്ന് ചോദിക്കുന്നത് തന്നെ തെറ്റാണ്. കാരണം ഇന്ത്യ പോപ്പുലർ ഫ്രണ്ട്കാർ വിചാരിച്ച മാതിരി 2047 ആകുമ്പോ ഒരു ഇസ്ലാമിക രാജ്യമായാൽ എന്നെ കൊല്ലും. കാരണം ഇസ്ലാമിക രാജ്യത്ത് അത് നടക്കുന്നു. ഇന്ന് ലോകത്തുള്ള 12 രാജ്യങ്ങളിൽ മതം വിട്ടവനെ ശിക്ഷിക്കുന്നു. മതം വിട്ടവനെ കൊല്ലണമെന്ന് മദ്രസയിൽ കേരളത്തിൽ പഠിപ്പിക്കുന്നു മലയാളത്തിൽ. നിങ്ങൾക്കറിയോ മാഡം, അതൊരു ഉത്തരമല്ല. അതല്ല, ഓക്കെ, നിങ്ങൾ കേട്ടിട്ടില്ല. ഞാൻ പഠിച്ചത് എന്താ വെച്ചാൽ തന്റെ മുഖത്ത് ഒരാൾ അടിച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ മുഖം കൂടി കാണിച്ചു കൊടുക്കണം എന്ന് പറയുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വചനങ്ങളാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. ഇങ്ങനെ ഒരാൾ മതത്തിൽ നിന്ന് പുറത്തു പോയാൽ എന്താണ് അവന്റെ വിധി, അവനുള്ള ശിക്ഷ എന്താണ്? ഇസ്ലാം പറയുന്നു അവനോട് തൗബ ചെയ്യാൻ പറയുക. എന്നിട്ട് അവൻ തൗബ ചെയ്യുന്നില്ലെങ്കിൽ താമസിപ്പിക്കാൻ പാടില്ല, അവനെ ഒരു ഭരണാധികാരി ഉടൻ തന്നെ കൊല്ലണം എന്നാണ്.
പോ എന്ന് പറഞ്ഞാൽ മതത്തിൽ നിന്ന് പോയ ആൾക്കാരൊക്കെ കൊല്ല എന്ന് പറഞ്ഞ് ഒരക്രമമാണത്? അല്ല, ഒരു മതവിശ്വാസി മനസ്സിലാക്കിയിരിക്കണം, ഞാൻ എൻ്റെ മതം, ഇസ്ലാം എന്ന് പറയുന്ന പവിത്രമായ എൻ്റെ വിശ്വാസം ഞാൻ ഒഴിവാക്കിയാൽ എനിക്ക് പരലോകത്ത് ലഭിക്കാൻ പോകുന്ന ശിക്ഷ നരകമാണ്, നരകത്തിൽ ഖാലിദാണ്. അതുപോലെ ദുനിയാവിൽ എനിക്കുള്ള ശിക്ഷ, ഞാൻ ദുനിയാവിൽ ജീവിക്കേണ്ടവനല്ല എന്ന നിലയിൽ ഭരണാധികാരിക്ക് എന്നെ കൊല ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ആ തെറ്റ് ചെയ്യാൻ പാടില്ല. അതൊക്കെ നമ്മളൊരു കാലത്ത് മദ്രസയിൽ അങ്ങനെയൊക്കെയാണ് പഠിച്ചു വന്നത്, പക്ഷെ അങ്ങനെയൊന്നും അല്ല യാഥാർത്ഥ്യം. ഓക്കെ, അപ്പോ മുഹമ്മദ് നബി അങ്ങനെ എല്ലാവരോടും ക്ഷമിച്ചിട്ടൊന്നുമില്ല. കൃത്യമായ രീതിയിൽ പദ്ധതിയിട്ട് ആളുകളെ കൊന്നിട്ടുള്ള ചരിത്രമാണ് ഇസ്ലാമിലുള്ളത്. പക വീട്ടിയിട്ടുള്ള ചരിത്രമാണ് മുഹമ്മദ് നബി ചെയ്തിട്ടുള്ളതിന്റെ ഉള്ളത്. അപ്പൊ അതൊക്കെ അവിടെ ഉണ്ട്. അപ്പൊ നമ്മളിത് പഠിക്കുമ്പോ എല്ലാം പറയണം. അപ്പോ ഒരു കാര്യം മാത്രം എടുത്തു വെച്ചിട്ട് മുഹമ്മദ് നബീനെ ഗ്ലോറിഫൈ ചെയ്യുമ്പോൾ നമ്മളെ പോലുള്ള ആളുകൾ അപ്പുറത്തെ കാര്യം എടുത്തു വെച്ചിട്ട് അത് ഗ്ലോറിഫൈ ചെയ്യേണ്ട കാര്യമില്ലെന്ന് നമ്മൾ പറയും. ഓക്കെ, ഞാൻ അപ്പോ മറ്റു മതങ്ങളോട് താങ്കൾ എന്താ ചോദിച്ചാല് മറ്റു മതങ്ങളിലുള്ള എല്ലാ പുസ്തകങ്ങളും വായിച്ചിട്ട് താങ്കൾക്ക് അതെല്ലാം സത്യമാണ്, അതെല്ലാം ശരിയാണ്, അതാണ് വേണ്ടത് എന്ന് തോന്നിയിട്ടുണ്ടോ? അത് ഞാൻ പറയുന്നില്ലല്ലോ, അതാണ് ശരിയെന്ന് ഞാൻ പറയുന്നുണ്ടോ? ഇല്ലല്ലോ. അല്ല, ഞാൻ ചോദിക്കുന്നതല്ല. പിന്നെ താങ്കൾ പിന്നെ വിമർശനങ്ങളിലെല്ലാം വരുന്നത് മാത്രമാണ്, അതുകൊണ്ട് മാത്രം ഞാൻ ചോദിക്കുന്നത് മാത്രമാണോ താങ്കൾ തെറ്റായി മറ്റുള്ള മതങ്ങളിലേക്ക് പോകുന്നതിനോട് താങ്കൾ പ്രതികരണം എന്താണ്? രണ്ട് കാരണമാണ്. ഓക്കെ, ഒന്ന്, ഞാൻ എക്സ് മുസ്ലിം ആണ്, ഒന്ന്. ഇനി രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത്, നിങ്ങളൊരു കൂട്ടം പട്ടികൾ നടക്കുകയാണ്. ആ പട്ടികളിൽ ഒരു പേ പിടിച്ച പട്ടിയുണ്ട്, ബാക്കി പേ പിടിക്കാത്ത കുറെ പട്ടികളുണ്ട്. നിങ്ങൾ ഏത് പട്ടിനെയാണ് ആദ്യം കല്ലെറിഞ്ഞു പിടിക്കുക? പേ പിടിച്ച പട്ടിനെ നിങ്ങൾ കൊല്ലാണ്ട് മടി വെച്ചോണ്ടിരിക്കോ? ഒന്നും ചെയ്യില്ല. പേ പിടിച്ച പട്ടിനെ പിന്നെ എന്താ നിങ്ങൾ ചെയ്യാ? പേ പിടിച്ച പട്ടിയെ നിങ്ങൾ എന്ത് ചെയ്യും? ഉപദ്രവിക്കാൻ വരാതെ നമ്മള് കാത്തു സൂക്ഷിക്കുക എന്ന് മാത്രം ഉള്ളു ചിന്തിക്കുക. അപ്പൊ നിങ്ങൾക്ക് പേ പിടിച്ച പട്ടി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായിട്ടില്ല, അതാണ് കുഴപ്പം. പേ പിടിച്ച പട്ടി നിങ്ങൾക്ക് ബോധമുണ്ടോ, നിങ്ങൾക്ക് സ്നേഹമുണ്ടോ? എനിക്ക് മനസ്സിലായി മുസ്ലിങ്ങള് ഉദ്ദേശിച്ചതെന്ന്. മുസ്ലിങ്ങളല്ല, ഇസ്ലാമിനെയാണ് ഉദ്ദേശിച്ചത്. ഇസ്ലാമിനെ? അപ്പൊ നിങ്ങൾ മുസ്ലിമിനെയാണ് ഉദ്ദേശിക്കണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കും, നിങ്ങൾ മുസ്ലിം അല്ലേ? അല്ല, മുസ്ലിമിനെ മീൻസ് ഞാൻ പറഞ്ഞാണ് ഇസ്ലാമിനെ. സോറി. അതെ, അപ്പൊ ഇസ്ലാമിനെയാണ് താങ്കൾ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. ഒരുപാട് മതങ്ങളുണ്ട്, ആ മതങ്ങളിൽ പേ പിടിച്ച മതം അത് ഇസ്ലാമാണ്. ബാക്കിയുള്ള മതങ്ങൾക്ക് പേ പിടിക്കുമ്പോൾ നമുക്ക് തല്ലിക്കൊല്ലാന്നേ, നിങ്ങളൊന്ന് സമാധാനിക്കേ. ഓക്കെ, അങ്ങനെ ഞാൻ എല്ലാ മതത്തിനും തല്ലിക്കൊല്ലാനല്ല പറഞ്ഞു. എനിക്കറിയാൻ വേണ്ടിട്ട് മാത്രമാണ് ഞാൻ ചോദിക്കുന്നത്. വീണ്ടും വീണ്ടും പറയുന്നത് ഞാൻ ഒരു മതത്തിനും എതിരല്ല, എല്ലാ മതത്തിനും ഒരുപോലെ അറിയാനും പഠിക്കാനും വേണ്ടിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. അതിന്റെ ഉത്തരമാണ് പറഞ്ഞു തന്നത്. നിലവിൽ പ്രശ്നം ഉണ്ടാക്കുന്ന മതം ഇസ്ലാമാണ്, അതുകൊണ്ട്. ഇപ്പൊ പേ പിടിച്ച മതം അത് ഇസ്ലാമാണ്, അതുകൊണ്ട്. ഇനി സംശയമുണ്ടോ? പിന്നെ അല്ല, അത് താങ്കളെ കാഴ്ചപ്പാട്. ഒരാളെ കാഴ്ചപ്പാടും നമുക്ക് വെട്ടി പിന്നെ ഉറങ്ങിക്കിടക്കുന്നവനെ ഉണർത്താൻ നമുക്ക് കഴിയും. നമുക്ക് ഉണർത്താൻ കഴിയില്ല. അതാ പറഞ്ഞേ, നിങ്ങൾ പേ പിടിച്ച പട്ടിയെ മടി വെക്കുന്ന ആളാണ്. ഞാൻ മടി വെക്കാറില്ല. അതല്ല, ഞാൻ മടിയിൽ വെക്കുന്നല്ലോ ഞാൻ പറഞ്ഞു. ഞാൻ അവര് പോണ വൈക്ക് പോവട്ടെ, നമുക്ക് ശല്യം വരികയാണെങ്കിൽ അപ്പോഴല്ലേ നോക്കണ്ടിയോ? ഞാൻ പറയുന്നു, അങ്ങനെയല്ല ഞാൻ പറഞ്ഞേ. ഞാൻ പറഞ്ഞു അതല്ല, പേ പിടിച്ച പട്ടിനെ താങ്കൾ എന്ത് ചെയ്യുന്നു എന്നോട് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞത് അത് പോണ വൈക്ക് പോവട്ടെ, നമ്മളെ ഉപദ്രവിക്കാൻ വരുന്നുണ്ടോ ശ്രദ്ധിച്ചാൽ മതിയല്ലോ. പേ പിടിച്ച പട്ടി പോണ വഴിക്ക് പോവല്ലേ ചെയ്യാ, കണ്ണി കണ്ടവരേക്ക് പിടിച്ച് കടിക്കുകയാണ് ചെയ്യാ, അതറിയില്ലേ? കടിക്കാതെ നിൽക്കും ചെയ്യും, കടിക്കാതെ പോവുകയും ചെയ്യും. ശരി ശരി, നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ രക്ഷിക്കട്ടെ. ഞാൻ ഇതുവരെ ഒരു ഇസ്ലാം, ഞാൻ ചോദിക്കട്ടെ, ഇസ്ലാം എന്നല്ല ഒരു മത
മതത്തിന്റെ അടിസ്ഥാനപരമായ തത്വങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മതവും മറ്റൊരു മതത്തിനെ വിമർശിക്കില്ല എന്നാണ് എൻ്റെ ഒരു പൊതു അഭിപ്രായം. അപ്പൊ ഇസ്ലാം മതത്തിനെ പരിപൂർണമായി മനസ്സിലാക്കിയ ഒരാള് ആ മതത്തിലെല്ലാം മറ്റു മതത്തിലുള്ള ആളുകളെയും വിമർശിക്കില്ല, അവരെ ഉപദ്രവിക്കില്ല. പിന്നെ ഇസ്ലാമിലുള്ള ആളുകൾ ഉപദ്രവിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അവര് പരിപൂർണമായിട്ടും ഇസ്ലാം മതത്തെ മനസ്സിലാക്കി എന്ന അതിനർത്ഥമല്ല. ഇസ്ലാം മതത്തിനെന്നല്ല, ഇനിയിപ്പോ ക്രിസ്തു മതത്തിലായാലും ഇസ്ലാം മതത്തിലായാലും ഹിന്ദു മതത്തിലായാലും ഇനി മതമുള്ളവനായാലും ഇല്ലാത്തവനായാലും ഞാൻ മനസ്സിലാക്കി ഇത്രേ ഉള്ളൂ. പിന്നെ ഒരാളും ഒരാളെ ഉപദ്രവിക്കില്ല, അതിനെ കുറിച്ച് അഗാധമായി. ഒരു കാര്യം ഒന്ന് ചോദിച്ചിട്ടെ, ഞാനൊന്ന് ഫോൺ വെക്കാണ്, ഞാനൊരു സ്ഥലത്തേക്ക് എത്തിയതാ. ഒരു കാര്യം മാത്രം ചോദിക്കാം, നിങ്ങൾ പറഞ്ഞല്ലോ മതത്തെ ബഹുമാനിക്കും എന്നുള്ളത് നിങ്ങൾ പറഞ്ഞു. അപ്പൊ ഒരു ചോദ്യം ഉള്ളു, അതായത് ഈ അറേബ്യ സൗദി അറേബ്യയിൽ അന്ന് മക്കയിൽ ഉണ്ടായിരുന്ന ഗോത്ര ദൈവങ്ങളായിട്ടുള്ള ലാത്ത എന്ന് പറയുന്ന ഒരു ഗോത്ര ദൈവം, ആ ഗോത്ര ദൈവത്തെ മുസ്ലിങ്ങൾ അന്നത്തെ മുഹമ്മദ് നബിയുടെ നേതൃത്വത്തിൽ ഖലീഫമാരുടെ നേതൃത്വത്തിൽ അന്ന് വിളിച്ച തെറി എന്താണെന്നറിയോ? പറയൂ പറയൂ. നിങ്ങൾ പറഞ്ഞത് മുഹമ്മദ് നബി ഭയങ്കര മാതൃകയാണെന്നല്ലേ, നിങ്ങൾ പറയൂ എന്താണ് അവിടെ ഖലീഫമാരും നബിയും കൂടിയിട്ട് വിളിപ്പിച്ചത്? വേണ്ടാത്തൊന്നും വിളിച്ചതായിട്ട് എനിക്ക് തോന്നണില്ല. ഞാൻ പറയാം, വിളിച്ച തെറി എന്താന്ന് ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ തീരുമാനിക്കുക അത് വേണ്ടാത്തതാണോ വേണ്ടതാണോ. പറഞ്ഞ തെറി ഇതാണ്, സക്ത ക്ലിറ്ററിസ് ഓഫ് അല്ലാത്ത് എന്നാണ് പറഞ്ഞത്. ഇത് വേണ്ടതാണോ വേണ്ടാത്തതാണോ നിങ്ങൾ പറ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ പറ. അപ്പൊ നമുക്ക് അല്ലല്ല എന്ന് തോന്നുന്നുണ്ടോ? ഒരു ബിംബുണ്ടാക്കി വെച്ചാൽ പിന്നെ ദൈവമാണെന്ന് തോന്നുന്നുണ്ടോ? അത് ഹിന്ദുക്കളും പറയുന്ന ദൈവമാണെന്നില്ലേ? ഇത് വെക്കോ, എനിക്ക് ഫോൺ. ഒരാൾക്കും ഒരു മതത്തിലുള്ള ആളുകൾക്കും ഇത് ദൈവമാണെന്ന് പറഞ്ഞ് പരിപൂർണമായിട്ടും കാണിച്ചു തരാൻ പറ്റണില്ല. നിങ്ങൾ ഈ പറഞ്ഞതിന് ഉത്തരമുണ്ടോ? ഞാൻ ഈ ചോദിച്ചതിന് ഉത്തരമുണ്ടോ? അത് തെറിയാതെ അത് തെറി ചെറിയ അതിന് അതാ ഞാൻ ചോദിക്കണത് താങ്കളോട്. ഒരു മതല്ല, ഒരു ദൈവമല്ലാത്ത ഞാൻ പറഞ്ഞില്ലല്ലോ, ഞാൻ പറഞ്ഞിട്ടില്ല. താങ്കളെ വീണ്ടും ഞാൻ വിളിക്കുന്നതാണ് പല സംശയങ്ങൾക്കും മറുപടിയായി. പിന്നെ താങ്കൾ പറഞ്ഞു ഇപ്പൊ ബാബരി മസ്ജിദ് പൊളിച്ചതിനെ കുറിച്ച്, അത് പൊളിച്ചോ പൊളിച്ചില്ലേ അതൊന്നും നമുക്ക് അത് അതിന്റെ നടപടിയിൽ നടക്കട്ടെ. എന്നാലും ഞാൻ ഒരൊറ്റ ചോദ്യം താങ്കളെ വൈകിയ വേളയിൽ ചോദിക്കണേ, താങ്കൾ ഇപ്പൊ താമസിക്കുന്ന സ്ഥലം താങ്കൾ ഒരു 1500 വർഷം മുമ്പ് ആരെ കൈവശം എന്ന് താങ്കൾക്ക് അറിയോ? ഇല്ലല്ലോ. അപ്പൊ താങ്കൾക്ക് അവിടെ ജീവിക്കാൻ അർഹതയുണ്ടോ ഇല്ലേ എന്നുള്ളതിന് മറുപടി അറിയാം. മക്ക പിടിച്ചടക്കുമ്പോ അവിടെ ഉണ്ടായിരുന്ന വിഗ്രഹങ്ങൾ മുഹമ്മദ് നബി എന്താ ചെയ്തെന്ന് പറയൂ, അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ഉത്തരം കിട്ടും. എനിക്കറിയാ, പക്ഷെ താങ്കൾക്ക് എനിക്ക് അതിന് വിരോധമല്ലല്ലോ, താങ്കൾക്കല്ലേ. എന്താ ചെയ്ത മറ്റുള്ള ആളുകളൊക്കെ എന്താ ചെയ്ത്? എന്താ ചെയ്തെന്ന് പറയൂ, മുഹമ്മദ് നബി എന്താ ചെയ്തെന്ന് പറയൂ. അതന്ന് അവിടെ ഒരൊറ്റ ആളുകളും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിക്കാത്ത ഒരാളുകളും ഉണ്ടായിട്ടില്ല. സത്യമതാണെന്ന് പിന്നെ അതല്ല, സത്യം അവരെന്നെയാണ് അത് എടുത്തു മാറ്റിയത്. അവരെ അനുയായികൾ തന്നെയാണ് എടുത്തു മാറ്റിയത്. എടുത്തു മാറ്റിയല്ല ചെയ്തത് മുഹമ്മദ് നബി, അത് തല്ലി പൊട്ടിക്കുകയാണ് ചെയ്തത്. ബാക്കിയുള്ളത് പൊളിച്ചു മാറ്റാൻ ബാക്കിയുള്ള ആളുകൾക്ക് ഉത്തരവിടുകയാണ് ചെയ്തത്. അപ്പൊ ശരി, ഞാൻ താങ്കൾക്ക് ഒരു ചോദ്യം അടുത്ത ഇതില് പറയാം. സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്, പിന്നെ വിളിക്കാം. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക്സ്. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.